ഇവനൊരു ഭീഷണിയാണല്ലോ എന്ന് ആരെ കുറിച്ചെങ്കിലും തോന്നിയിട്ടുണ്ടോ? ഇല്ലില്ല, അത് മറ്റേ മറ്റേ ഇത് മറന്നു, അത് മറ്റേ ഇത് പറഞ്ഞ മാതിരി തന്നെയാ, അസൂയയുടെ കാര്യം പറഞ്ഞ മാതിരി തന്നെ. അങ്ങനെ ഒരാൾക്കും ഒരാളും ഭീഷണി ഒന്നുമില്ല. നമ്മുടെ ജോലി മര്യാദയ്ക്ക് ചെയ്തു കഴിഞ്ഞാൽ അതില് നമുക്ക് അറ്റ്ലീസ്റ്റ് നമുക്കെങ്കിലും സന്തോഷമുണ്ടാവും. നമ്മുടെ മുടിയിലെ പരീക്ഷണങ്ങൾ എപ്പോഴെങ്കിലും കുളമായി മാറിയിട്ടുണ്ടോ? ഞാൻ സമ്മതിക്കില്ല. കുളം ഇല്ലല്ലോ, ആക്ച്വലി കുളം അതും റിലേറ്റീവാ. എന്നോട് ചില ആൾക്കാർ പറയും ഇത് ഭയങ്കര ബോറാണ്, അവർക്കല്ലേ ബോറായിരിക്കും, എനിക്കിത് ഭയങ്കര ഹരാണെങ്കിലോ, എനിക്ക് ഇഷ്ടമായാ മതിയല്ലോ. സിത്താര ഒരു ഷോർട്ട് ടെമ്പേർഡ് ആണെന്ന് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? നെവർ. പോസിറ്റീവ് പേഴ്സൺ എന്നൊന്നും പറയാൻ പറ്റില്ല, ഷോർട്ട് ടെമ്പേർഡ് അല്ല ഞാൻ. എനിക്ക് ഞാൻ കുറെയൊക്കെ ഗേജ് ചെയ്തിട്ടൊക്കെ സിറ്റുവേഷനെ ഇതാക്കുള്ളൂ. എന്റെ അറ്റം ദേഷ്യം കണ്ടിട്ടുള്ള ആൾക്കാർ കുറച്ചുണ്ടാവുള്ളൂ, ഒന്ന് ഏട്ടൻ, പിന്നെ വല്ലപ്പോഴും ഒക്കെ അമ്മ കാണുന്നുണ്ടായിരിക്കും, പിന്നെ ലക്ഷ്മി. ഈ മൂന്ന് പേര് മാത്രമേ ഉള്ളൂ എന്തെങ്കിലും എന്റെ ഒരു ആ ഒരു ഇറിറ്റേഷൻ ഉള്ള. എക്സ്ട്രീം ദേഷ്യം എന്ന് പറഞ്ഞാൽ തന്നെ വലിയ വലിയ കേമപ്പെട്ട അച്ഛമ്പാളൊന്നും അല്ല, പക്ഷെ അത് കണ്ടിട്ടുള്ളത് അവരെ ഉണ്ടാവുള്ളൂ. എന്ന് വെച്ചാൽ എന്താണ് എക്സ്ട്രീം ദേഷ്യം എന്ന് പറഞ്ഞാൽ? എന്തായിരിക്കും കരഞ്ഞു പൊളിഞ്ഞു? അത് തന്നെ, ഈ ചിലപ്പോ വാക്കൊക്കെ സ്റ്റാമർ ചെയ്തിട്ടേ കിട്ടാണ്ട് ഇങ്ങനെ വിക്കും. അതായത് ചിലപ്പോ ചില സിറ്റുവേഷൻസിനോട് ദേഷ്യം വന്നിട്ടേ, അപ്പം അറിയാണ്ട് ഇങ്ങനെ വരുന്ന സങ്കടമൊക്കെ കൂടി. ഒരു പുതിയ ടാറ്റു ചെയ്യാനുള്ള തീരുമാനം എടുത്തിട്ടുണ്ടോ? അത് ഈ പറഞ്ഞ മാതിരി നമുക്ക് എന്തെങ്കിലും ഒരു ഇവന്റ് ഉണ്ടാവട്ടെ എന്ന് വിചാരിച്ച് നിൽക്കുക, വെറുതെ ഇങ്ങനെ ചെയ്യണ്ടല്ലോ. അപ്പൊ ഞാൻ എന്റെ മനസ്സിൽ കണ്ടു വെച്ചിട്ടുണ്ട് നല്ലൊരു ടാറ്റു, അത് ഒരു നല്ലൊരു സമയം വരുമ്പോ ചെയ്യും. അറിയാൻ പറ്റില്ല, പോകുമ്പോഴായിരിക്കും ചിലപ്പോ തോന്നണമെങ്കിൽ അങ്ങനെ ചെയ്യും. ഇനി ഒരു ജന്മം ഉണ്ടെങ്കിലും ഒരു സിംഗർ ആയിട്ട് തന്നെ ജനിക്കണമെന്നാണോ ആഗ്രഹം? എനിക്ക് അറിഞ്ഞുകൂടാ, എനിക്കൊരു നല്ല ആർട്ടിസ്റ്റ് ആയ കൊള്ളാം എന്നൊക്കെ ആഗ്രഹമുണ്ട്. പീസ്ഫുൾ ആയിട്ട് ജോലിയൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒരാള്. ഒരു 10-to-4 ജോബ് വന്നു കഴിഞ്ഞാൽ സിത്താര കൃഷ്ണകുമാറിന് ചെയ്യാൻ പറ്റൂ? ഒരുവിധപ്പെട്ട ജോലിയൊക്കെ ഞാൻ ചെയ്യും. ഞാനിങ്ങനെ എനിക്ക് തോന്നിയിട്ടുള്ളത്, ഞാൻ സാമാന്യം നല്ലോണം വർക്ക് ചെയ്യുന്ന ആളാണ്, നല്ലോണം ഹാർഡ് വർക്ക് ചെയ്യുന്ന ആളാണ്. എന്നാൽ മാത്രം എൻ്റെ ലിമിറ്റേഷൻസിനെ പറ്റി നല്ല ബോധ്യമുള്ളതുകൊണ്ടാണത്. കാരണം അതാണ് എന്നെ ഏറ്റവും കൂടുതൽ, ഒരുപാട് ക്രിറ്റിസിസംസ് കേൾക്കാറുണ്ട്, ഒരുപാട് കറക്ഷൻസ് കേൾക്കാറുണ്ട്. എനിക്ക് എൻ്റെ ലിമിറ്റേഷൻസിനെ കുറിച്ച് നല്ല ബോധമുണ്ട്. ആൾക്കാർ വിചാരിക്കുന്നുണ്ടാവും ഓക്കെ ഞാൻ എല്ലാം ഓക്കെ എല്ലാം ഫൈൻ, അങ്ങനെയല്ല. അവര് പറഞ്ഞേക്കാൾ കൂടുതൽ ആൾക്കാർ എന്നെ കുറ്റം പറയുമ്പോൾ ഞാൻ ഇതിൽ കൂടുതൽ എനിക്കറിയാലോ എന്ന് ഞാൻ മനസ്സിൽ വിചാരിക്കാറുണ്ട്. അത് നല്ല ബോധ്യമുണ്ട്. അപ്പൊ അതിനെ മറികടക്കാൻ വേണ്ടിയിട്ട് പരമാവധി വർക്ക് ചെയ്യുന്ന ആളാണ്. ചിലപ്പോൾ അത് ഓവർ വർക്ക് ചെയ്യാന്ന് എനിക്ക് തോന്നാറുണ്ട്. അപ്പം കുറെ കൂടി സമാധാനത്തിൽ ജോലി ചെയ്യാവുന്ന ഒരു ആളാവണം എന്നൊക്കെ. അങ്ങനെ ഇനി അങ്ങനെ ഇതൊക്കെ ഭയങ്കര സാങ്കല്പിക ക്വസ്റ്റ്യൻ ആണ്. ഒരു സന്തോഷമുള്ള പാട്ട് പാടി നമുക്ക് വൈൻഡപ്പ് ചെയ്യാം.